സുധാകരൻ തോക്ക് വാങ്ങി വെടിവെക്കുകയായിരുന്നില്ല, നാൽപ്പാടി വാസുവിനെ ഗൺമാൻ തന്നെയായിരുന്നു വെടിവെച്ചത് എന്ന് സുധാകരൻ പറഞ്ഞിട്ടാണോ വെടിവെച്ചത്? ഈ ജിമ്മി ജോസഫ് പ്രകോപിപ്പിച്ചു എന്ന് ആ കാലത്ത് കേട്ടിട്ടുണ്ട്. ജിമ്മി ജോസഫ് എങ്ങനെയാണ് പ്രകോപിപ്പിച്ചത്? അല്ല, പ്രകോപിച്ചു എന്ന് പറയുന്നത് പിന്നെ ജിമ്മി ജോസഫ് എന്ന് പറയുന്ന ഇതുപോലുള്ള പ്രവർത്തകർ അവരെ നിരന്തരം പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് വിവിധ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള പ്രവർത്തകരോട് ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഈ ഗൺമാൻ വെടിവെക്കുന്നത് സുധാകരൻ പറഞ്ഞിട്ടാണോ? അല്ലല്ല, അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും കൊടുത്തിരുന്നില്ല. ഗൺമാനും ഞാനുമാണ് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ പിന്നെ വ്യാപക അക്രമം ഉണ്ടാകുമ്പോൾ ഭയപ്പെടുത്താൻ വേണ്ടി ഗൺമാൻ വെടിവെച്ചതാണ്. ആ വെടിവെച്ചപ്പോൾ ആപത്തുവശാൽ അത് നാൽപ്പാടി വാസുവിന് വെടിയേറ്റത് ആദ്യം കാണുന്നത് ഞാനാണ്. ഞാനാണ് ഗൺമാനോട് പറയുന്നത് താൻ വെച്ച വെടി ഒരാൾക്ക് കൊണ്ടിട്ടുണ്ട്, അത് അദ്ദേഹം കൈ ഈ പിന്നെ ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് ചോര ഏൽപ്പിച്ചുകൊണ്ട് വീഴുന്നത് ഇതാ കാണുന്നത്. ഞാനും അദ്ദേഹവും കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കണ്ടു. അദ്ദേഹം പിന്നെ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചുകൊണ്ടാണ് കാറിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ വല്ലാതെ ഒരു അവസ്ഥയായിരുന്നു അത്. അദ്ദേഹം തന്നെ അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ മൂലം ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം വല്ലാതെ വിഭ്രാന്തിപ്പെട്ടിരുന്നു. ഈ ഗൺമാൻ ഉദ്ദേശിച്ച് വെടിവെച്ചതായിരുന്നില്ലേ? ഇപ്പോൾ സേവറി ഹോട്ടലിൽ ബോംബെറിയാൻ പറഞ്ഞു കൊടുത്തു, സേവറി ഹോട്ടലിൽ കണ്ടവരെ ബോംബെറിഞ്ഞ് കൊല്ലുന്നു. നാൽപ്പാടി വാസുവിനെ ഇങ്ങനെ വെടിവെച്ചപ്പോൾ നാൽപ്പാടി വാസുവിന് കൊണ്ടു എന്ന് പറയുന്നു. ഇതൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല, എന്താ ചെയ്യുന്നതെന്നുള്ള ബോധ്യമില്ലേ ഇവർക്കൊന്നും? ഇല്ലില്ല. അപ്പോ അക്രമം ഉണ്ടാവും, അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ഗൺമാൻ വെടിവെച്ചതാണ്. പക്ഷേ ഈ നാൽപ്പാടി വാസുവിനെ വെടിയേറ്റതുപോലും ആ നിമിഷം അദ്ദേഹം അറിഞ്ഞില്ല. കൂടെ നിന്നിരുന്ന ഞാനാണ് ആദ്യമായി നാൽപ്പാടി വാസു ഒരാൾക്ക് വെടിയേറ്റത് ഞാനാണ് കാണുന്നത്. അവിടെ സ്ത്രീകൾ അലമുറിയിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ താഴെയാണ് അദ്ദേഹം വീണത്. ഞങ്ങൾ ഒന്നുകൂടി പോയി വെരിഫൈ ചെയ്തു. അപ്പോൾ ചോര ഒലിപ്പിച്ചുകൊണ്ട് ഒരാൾ കിടക്കുന്നതും ഉണ്ട്. പിന്നീട് മനസ്സിലായി അത് ഈ പിന്നെ വെടിയേറ്റിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ പോലും വല്ലാതെ ഒരു ദാരുണമായ ഒരു സംഭവമായി, ഓർക്കാൻ പോലും സാധിക്കാത്ത ഒരു സംഭവമായിരുന്നു അത്. നെഞ്ചിലാണ് വെടിയേറ്റത് എന്ന് പറയുന്നു. അപ്പോൾ നെഞ്ചിലാണ് വെടിയേറ്റതെങ്കിൽ സാധാരണഗതിയിൽ പോലീസ് ഭയപ്പെടുത്താനാണെങ്കിൽ മുകളിലേക്കാണ് വെടിവെക്കുക, ആകാശത്തേക്ക് വെടിവെക്കുക എന്നുള്ള പ്രയോഗം തന്നെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഒരാളുടെ നെഞ്ചിലേക്ക് പോകുന്ന വിധത്തിൽ സൈഡിലേക്ക് വെടിവെക്കുക എന്നുള്ളതൊന്നും വേറെ എവിടെയും കേട്ടിട്ടില്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, അദ്ദേഹം ഇവിടുന്ന് ഓടിപ്പോയി മാറി നിൽക്കുകയാണ്. കുറെ സ്ത്രീകളൊക്കെ ഉള്ളിടത്ത് മാറി നിൽക്കുമ്പോൾ ഇദ്ദേഹം കൈകൊണ്ട് പിന്നെ എതിർവശത്തേക്കാണ് ശരിക്കും പറഞ്ഞ വെടിവെച്ചത്. ഈ തച്ചോളി കുമാരൻ്റെ കടയുടെ ഇടതുവശത്ത് നിന്നാണ് കൂടുതൽ ഏറി വരുന്നത്. അപ്പോൾ വലതുവശത്ത് തോക്ക് പിടിച്ചുകൊണ്ട് ഇദ്ദേഹം കാഞ്ചി വലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ വലതുവശത്ത് അങ്ങ് ദൂരെ മാറി നിൽക്കുമ്പോൾ ഏകദേശം ഒരു 100 മീറ്ററോളം ഏകരത്തുള്ളവർ മാറി നിൽക്കുന്ന നാൽപ്പാടി വാസുവിനാണ് അത് വെടിയേൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വെടിവെക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ഒരാളിങ്ങനെ നെഞ്ചത്ത് കൈ പിടിച്ച് ഇങ്ങനെ വീഴുന്ന ചുറ്റി വീഴുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ താൻ വെടിവെച്ചത് ഒരാൾക്ക് ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവൻ എൻ്റെ കൈയും പിടിച്ച് നാൽപ്പാടി വാസു നിൽക്കുന്ന സ്ഥലത്തേക്ക് കുറേ അടുത്തേക്ക് വന്നു. ബ്ലഡ് കണ്ടപ്പോൾ അലറി വിളിച്ചു, സ്ത്രീകളൊക്കെ അലറി വിളിക്കുക. നാൽപ്പാടി വാസു വീണ് കിടക്കുന്നു, രക്തത്ത് കുളിച്ച് വീണ് കിടക്കുന്നു. ഞാൻ അദ്ദേഹവും തിരിച്ച് ഓടി പിന്നെ MLAയോട് പറഞ്ഞു ഇങ്ങനെ വെടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തലക്കുകയൊടുത്തു. ഞങ്ങളുടെ നിന്ന് രക്ഷപ്പെടാൻ അവിടുത്തെ വേഗം വാഹനത്തിൽ കയറി പോകുമ്പോൾ കൂടെ വാഹനത്തിന് പുറകുന്നത് പറയുന്നുണ്ട്, ഇങ്ങനെ വെടിവെച്ചിട്ട് ഞങ്ങൾ പോയാൽ നാളെ ഞങ്ങൾ ശിക്ഷിക്കപ്പെടില്ലേ, പുറകെ ഓരോ വാഹനം വരുന്നുണ്ട്. അതെ അതെ, അപ്പോൾ MLA പറയുന്നുണ്ട് അങ്ങനെ പോയാൽ പറ്റില്ല, ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കുമ്പോൾ ഇവിടെ ആളുണ്ട് അവിടെ ആളുണ്ട് എന്നോട് നിർത്താൻ പറയും. ഞാനാണെങ്കിൽ വല്ലാതെ ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അന്ന്. അപ്പോൾ എന്നോട് ഇവിടെ താൻ എടുക്കുക, അവിടെ നിർത്ത്, ഇവിടെ നിർത്ത് എന്നൊക്കെ പറഞ്ഞു. അതിനിടയിൽ ആരൊക്കെയോ വരുന്നു, പുറകിലത്തെ വണ്ടിയിൽ നിന്ന് വരുന്നു, വാഹനത്തിന് ഇടിക്കുന്നു, കല്ലെടുക്കുന്നു, പിന്നെ ഫോഗ് ലാമ്പ് പൊട്ടിക്കുന്നു. അപ്പോൾ കുറേ സ്ത്രീകൾ കാണുന്നു പുറത്ത് നിന്ന്, അവർക്കൊന്നും എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. 50-100 മീറ്ററോളം മാറി നിന്നുകൊണ്ടാണ് ഈ വാഹനത്തിന് നേരെ കൃത്രിമമായ തെളിവ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം എന്നോട് വണ്ടി എടുക്കാൻ പറയുന്നു. ഞാൻ നേരെ സ്റ്റേഷനിലേക്ക്, മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടുത്തെ വിവരം പറയുന്നു, ഇദ്ദേഹം പിന്നെ യോഗ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ഞാൻ ഒരാളെ വിടുവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. പിന്നീട് എന്നോട് DVSP അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു DVSP ആണ് പറയുന്നത്,
തൻ്റെ നേതാവോട് ഉടനെ ഇവിടുന്ന് സ്ഥലം വിടാൻ പറ. ആള് പ്രകോപിതരായിരിക്കുകയാണ് എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് പറയുന്നു, നിങ്ങൾ ഉടനെ ഇവിടുന്ന് ഞങ്ങൾക്ക് വീട് പോകണം എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെയും കൂട്ടി നേരെ കണ്ണൂരിലേക്ക് പുറപ്പെടുകയാണ്.